ശാന്തനും ദാർശനികനുമായ മാധവ് ഗാഡ്ഗിൽ എന്ന ആ മെല്ലിച്ച മനുഷ്യൻ പ്രവാചക ശബ്ദത്തോടെ കേരളത്തിലെ പ്രകൃതി ചൂഷണത്തെക്കുറിച്ചും വേട്ടയെക്കുറിച്ചും പറഞ്ഞത് നമ്മൾ ബോധപൂർവം അവഗണിക്കുകയായിരുന്നു. നമ്മളൊരു പാഠവും പഠിക്കുന്നില്ല എന്നാണ് ഓരോ ദുരന്തവും ഓർമ്മിപ്പിക്കുന്നതും. പശ്ചിമഘട്ട മലനിരകൾ തുറന്നു തുറന്ന് എല്ലിൻ കൂട് മാത്രമായി നിൽക്കുകയാണ്. പശ്ചിമഘട്ടം സംരക്ഷിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകതയാണ് ഗാഡ്ഗിൽ തന്റെ റിപ്പോർട്ടിൽ എടുത്തു പറഞ്ഞത്. പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള 2ാം UPA മന്ത്രിസഭയുടെ കാലത്താണ് പശ്ചിമഘട്ട സംരക്ഷണത്തെക്കുറിച്ച് പഠിക്കുവാനായി കമ്മിറ്റിയെ നിയമിച്ചത്. 2010 മാർച്ചിൽ അന്നത്തെ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയായിരുന്ന ജയറാം രമേശാണ് മാധവ് ഗാഡ്ഗിലിന്റെ നേതൃത്വത്തിലുള്ള 14 അംഗ വിദഗ്ധ സമിതിയെ ഇതിനായി നിയോഗിച്ചതും. പശ്ചിമഘട്ടത്തിന്റെ സംരക്ഷണമാണ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിന്റെ കാതലും പശ്ചാത്തലവും. മറ്റൊരർത്ഥത്തിൽ പശ്ചിമഘട്ടത്തിന്റെയും തൊട്ടടുത്ത പ്രദേശങ്ങളെയും പാരിസ്ഥിതിക തകർച്ചയുടെ പശ്ചാത്തലത്തിലാണ് ഗാഡ്ഗിൽ റിപ്പോർട്ട് രൂപപ്പെടുന്നത്. തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് താപ്തി തീരം വരെ നീണ്ടുകിടക്കുന്ന പാരിസ്ഥിതിക ആവാസ വ്യവസ്ഥയാണ് പശ്ചിമഘട്ടം. ഇതിൽ തെക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലെ 6 സംസ്ഥാനങ്ങൾ ഉൾപ്പെടുന്നു. തമിഴ്നാട്, കേരളം, കർണാടകം, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത് ഏതാണ്ട് 25 കോടി ജനങ്ങളുള്ള ആവാസ സ്ഥലമാണിത്. ഇതിൽ പ്രധാനപ്പെട്ട സ്ഥാനമാണ് കേരളത്തിനുള്ളത്. ദക്ഷിണേന്ത്യയുടെ ജലസ്രോതസ്സും ജൈവ വൈവിധ്യ കലവറയുമാണ് പശ്ചിമഘട്ടം. ആകെ തകർക്കപ്പെട്ടിരിക്കുന്നു ഈ പശ്ചിമഘട്ടം എന്ന് പറയാതെ വയ്യ. ഇനിയും നടപടി ഉണ്ടായില്ലെങ്കിൽ കേരളത്തെ കാത്തിരിക്കുന്നത് വൻ ദുരന്തമാണ്. അതിന് നിങ്ങൾ വിചാരിക്കും പോലെ യുഗങ്ങളൊന്നും വേണ്ട, 4-5 വർഷം മതി. അന്ന് ഞാനും നിങ്ങളും ജീവിച്ചിരിപ്പുണ്ടാകും. ആരാണ് കള്ളം പറയുന്നത്, ഭയപ്പെടുന്നത് എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുമെന്ന് അന്ന് ഗാഡ്ഗിൽ പറഞ്ഞിരുന്നു. 2018, 2019, 2021 വർഷങ്ങളിൽ സംസ്ഥാനത്തുണ്ടായ പ്രളയങ്ങൾ മാധവ് ഗാഡ്ഗിൽ 10 വർഷം മുൻപേ സൂചന നൽകിയതാണ്. എന്നാൽ മാറി മാറി വരുന്ന സർക്കാരുകൾ അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് അട്ടിമറിച്ചു. പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ സംരക്ഷിക്കണമെന്നും ക്വാറികളും ഖനനവും നിയന്ത്രിക്കണമെന്നും പരിസ്ഥിതി അനുകൂല നിലപാടുകൾ ഉണ്ടാകണമെന്നും മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടപ്പോൾ അന്ന് പ്രതിപക്ഷമായിരുന്ന LDFഉം ഭരണം നടത്തിയിരുന്ന UDFഉം ഒന്നിച്ചെതിർത്തു. ക്രൈസ്തവ സഭകളുടെ നേതൃത്വത്തിൽ കേട്ടുകേൾവിയില്ലാത്ത വിധമുള്ള കലാപങ്ങളാണ് അഴിച്ചുവിട്ടത്. ജനങ്ങൾ തെരുവിലേക്കിറങ്ങി, ഗാഡ്ഗിൽ റിപ്പോർട്ട് കത്തിച്ച് പ്രതിഷേധിച്ചു. സർക്കാർ സ്ഥാപനങ്ങൾ അഗ്നിക്കിരയാക്കി. ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പാക്കണമെന്ന് പറഞ്ഞ ഇടുക്കി MP ആയിരുന്ന PT തോമസിന്റെ ശവഘോഷയാത്ര വൈദികരുടെ നേതൃത്വത്തിൽ നടത്തി. ഈ തട്ടിക്കൂട്ട് പ്രതിഷേധത്തിന്റെ പേരിൽ PT തോമസിന് കോൺഗ്രസ് പാർട്ടി 2014 ലോക്സഭാ സീറ്റ് നിഷേധിക്കുക പോലും ഉണ്ടായി. അന്നത്തെ കേന്ദ്ര സർക്കാർ ഗാഡ്ഗിൽ റിപ്പോർട്ട് തള്ളുകയും മറ്റൊരു റിപ്പോർട്ട് തയ്യാറാക്കാൻ കസ്തൂരി രംഗന്റെ നേതൃത്വത്തിൽ സമിതിയെ നിയോഗിക്കുകയുമായിരുന്നു. അനിയന്ത്രിതമായ ഭൂമി കയ്യേറ്റവും വനനശീകരണവും അശാസ്ത്രീയ നിർമ്മാണ പ്രവർത്തനങ്ങളുമാണ് പ്രളയ ദുരന്തത്തിലേക്ക് കേരളത്തെ തള്ളിവിട്ടതെന്ന് 2018 സെപ്റ്റംബറിൽ പൂനെയിലെ അന്താരാഷ്ട്ര സെന്ററിൽ നടന്ന ചർച്ചയിൽ ഗാഡ്ഗിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. പ്രകൃതി സംരക്ഷണവും പരിസ്ഥിതിക സന്തുലനവും ഉറപ്പാക്കുന്നതിന് ശക്തമായ നിയമങ്ങൾ നിലവിലുണ്ട്. എന്നാൽ അതൊന്നും പാലിക്കപ്പെടുന്നില്ല എന്നതാണ് പ്രതിസന്ധിക്ക് കാരണം. ജനങ്ങൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകണം. ഇതിനെതിരെ ജനങ്ങൾ സംഘടിക്കണം. പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് സംസാരിക്കുവാൻ പോലും ജനങ്ങൾ ഭയപ്പെടുന്ന അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകണം. നിലവിലുള്ള ത്രിതല പഞ്ചായത്ത് നിയമങ്ങളുടെ ബലത്തിൽ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുവാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ടെന്നും അന്ന് മാധവ് ഗാഡ്ഗിൽ ഓർമ്മിപ്പിച്ചിരുന്നു.